عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات صدق صدق الله مولانا العظيم ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ സ്ഥാപനത്തിന്റെ അധ്യക്ഷർ ഓരമുണ്ടാവർകൾ നമ്മുടെ എല്ലാമെല്ലാമാകുന്ന ബഹുമാനപ്പെട്ട മതക്കത്തങ്ങൾ ജി മുസ്താദ് അതുപോലെ സ്ഥാപനയ്ക്കുള്ള അയക്കുന്ന സെക്രട്ടറി സാറാജ് ഉസ്താദ് അതുപോലെ തന്നെ ഈ സ്ഥാപനയുടെ മാനേജർ സഖാഫ് ഉസ്താദ് യൂസുഫ് ഉസ്താദ് റഷീദ് ഉസ്താദ് തുടങ്ങിയ ഉസ്താദന്മാർ ഉമറാക്കൽ സഹോദരന്മാർ സഹോദരികൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയുടെ ഒരുമിച്ചുകൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസാകുന്ന സ്വർഗത്തിൽ മഹാന്മാരായിരിക്കുന്ന ഉസ്താദന്മാരോടു കൂടെ ആരംഭപ്പൂവായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ചുകൂട്ടി അള്ളാഹുവിന്റെ ദാത്ത് കണ്ട് സന്തോഷിക്കുന്ന സ്വാലിഹികളിൽ പെടുത്തുമാറാകട്ടെ. ഇതിന് സഹായിച്ച് സഹകരിച്ച് അധ്വാനിച്ച ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു ദുനിയാവിലും ആഖിറ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ നിന്നതല്ല, അർഹനുമല്ല. എന്നിരുന്നാലും ബഹുമാനപ്പെട്ട സഖാഫ് വിളിച്ചപ്പോൾ അതിനെ തള്ളൽ അതിർവുകേടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ ശരീര ഉസ്താദ് എല്ലാമെല്ലാമാകുന്ന നമ്മുടെ മുറബ്ബിയും ഷെയ്ഖുമാകുന്ന ഉസ്താദ് വലിയ മഹാനാണ്, വലിയ ദാക്കിറാണ്, ആബിദാണ്, ആലിമാണ്, വലിയ ആലിമാണ്. മഹാനായ താജുൽ ഉലമ തന്നെ ഒരവസരം ഒരു മസ്അല ഒരു അവകാശങ്ങളെ പറ്റി വീതം ചെയ്യുന്ന ഒരു മസ്അല മഹാനായ ശ്രീവിളസ്ഥാനോട് മഞ്ഞാടിൽ വന്ന് ചോദിച്ചു ചില ചെറുപ്പക്കാർ. അങ്ങനെ അതിന് മറുപടി പറഞ്ഞു, പക്ഷെ അവർക്ക് നല്ല റാഹത്തായില്ല. നേരെ മഹാനായ താജുൽ ഉലമയുടെ അടുക്കൽ പോയി ഈ മസ്അല ചോദിക്കാൻ വേണ്ടി. അപ്പോൾ ആ ബസീറത്ത് ഹക്കായ കഴിച്ചുകൊണ്ട് താജുൽ ഉലമ ചോദിച്ചു, നിങ്ങൾ ഈ മസ്അല ആരോട് ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അപ്പോൾ ശ്രീവിള ഉസ്താദ് മഞ്ഞാടിലാണ്. മഞ്ഞനാടി അബ്ദുറഹ്മാൻ ഉസ്താദിനെ ചോദിച്ചു, എടോ ആരാണ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, വലിയ ഫഖിയല്ലേ? ആ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ചോദിച്ച മസ്കാര എന്നോട് നിങ്ങൾ ചോദിക്കുന്നതോ? അത് നിങ്ങൾക്ക് മതിയാവില്ലേ? ഗൗരവത്തോട് കുറഞ്ഞ അത്രയും വലിയ മഹാനാണ്, വലിയ ഫഖിയാണ്. ഒരു സദസ്സിൽ വലിയ തവാദുള്ള ആളാണ്. മൻ തവാദഅ റഫഅഹുല്ലാഹ്, വലിയ തവാദു. എപ്പോഴും ഞാൻ ചെറുതാണ്, നമ്മളെ സ്ഥാപന ചെറുതാണ്, നാം ചെറുതാണ്. സ്വന്തം നഫ്സിനെ ചെറുതായി കാണുന്ന ആ തവാദുവിന്റെ വലിയ വലിയ സ്റ്റേജുകളിൽ നിന്നും ഉസ്താദ് പോയി കയറി നിൽക്കാറില്ല. അങ്ങനെ മംഗലാവർത്ത സദസ്സിൽ സ്റ്റേജിൽ താജുൽ ഉലമയുണ്ട്, വലിയ വലിയ മഹാന്മാരെല്ലാം ഉണ്ട്. ആ സദസ്സിൽ മഹാനായ ശ്രീവിസ്ത ദൂരം സ്റ്റേജിന്റെ പുറത്ത് ഇരിക്കുന്ന കണ്ട് ആര് താജുൽ ഉലമ നോക്കി. അതാടാ അബ്ദുറഹ്മാൻ മുസ്ലിയല്ലേ, ഇങ്ങോട്ട് പിടിക്കണം. മനസ്സിലാക്കണം ഉസ്താദിന്റെ ആരാണ് ഉസ്താദ്. താജുൽ പറഞ്ഞു, പിടിക്കണം, എന്താ അബ്ദുറഹ്മാൻ കളിക്കുന്നു? നിങ്ങളെല്ലാം അവിടെ ഇരിക്കട്ടെ, മനസ്സിലാക്കണം. അങ്ങനെ വലിയ മഹാനാണ്. അതാ എന്റെ ചെറുപ്പം മുതൽക്ക് തന്നെ, എന്റെ 11 വയസ്സ് മുതൽക്ക് തന്നെ എനിക്ക് അനുഭവമുണ്ട് ഉസ്താദിന്റെ ദിക്ർ. ഞങ്ങൾ കണ്ടുമടുത്തവരാണ്, വലിയ ദാഖിറാണ്. അവിടുത്തെ ദർസുകൾ സബക്ക് കഴിഞ്ഞ ശേഷം മിണ്ടാടിരിക്കാറില്ല, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു കിബിറി എന്നുള്ള ഉസ്താദിന്റെ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ശിഷ്യന്മാരോട് സ്വന്തം മക്കളെക്കാളും അധികം സ്നേഹത്തോട് പെരുമാറിയ മഹാൻ. അങ്ങനെയുള്ള മഹാന്റെ ആണ്ട് നേർച്ചയാണ്. ഇതിന് വേണ്ടി
കഠിനാധ്വാനം ചെയ്ത ഉസ്താദ് ഓമൻ മകൻ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന്റെ മക്കളാകുന്ന യൂസുഫിൻ ഉസ്താദ്, അതുപോലെ അബ്ദുർ റഷീദ് ഹനീഫി ഉസ്താദ് നല്ലോണം അധ്വാനിക്കുന്ന, അതുപോലെ ഉസ്താദ് ശിഷ്യന്മാരാകുന്ന എല്ലാവരും ഇതിന് വേണ്ടി അധ്വാനിച്ചു. അതേ വിവിധ ഭാഗങ്ങളിലെ പോയും കൊണ്ട് ഇതിന് വേണ്ടിയുള്ള എന്തെല്ലാം സഹായ സഹകരണം ചെയ്യേണ്ടതുണ്ട്, അതിലെല്ലാം അധ്വാനിച്ചവരാണ്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന്റെ വഫാത്ത്, അത് മനസ്സിലാക്കേണ്ടത്, വഫാത്താകുന്ന അന്ന് ഞാൻ ബുൾമാറിലാണ് ഉള്ളത്. അപ്പോൾ ഉസ്താദ് ഫോൺ ചെയ്ത് വിളിച്ചു, ഞാൻ പോയി ഇടക്ക് ഐലൻഡിൽ ഉസ്താദ് ഹൊയോസറിൽ ഉസ്താദ് അടുത്തിരുത്തി തന്നെ, അവിടെ മുഹമ്മദ് സഖാഫ് ഉണ്ട്, ഒരു മകളെല്ലാം ഉണ്ട്, അടുത്തിരുത്തി ഉസ്താദിന്റെ മഞ്ഞാടി മുതൽക്കുള്ള പല കാര്യങ്ങളും പറഞ്ഞു, പല കാര്യങ്ങളും മഞ്ഞാടി സ്വീഡിലുള്ള കാര്യങ്ങളും പറഞ്ഞു. അവസാനം പറഞ്ഞ വാക്ക് എന്തെന്ന്, നമുക്കെന്തുണ്ട് മോനെ, നമ്മളെ കയ്യിൽ വല്ല അമലുണ്ടോ? മരിക്കുന്ന അന്ന് രാത്രി മരിക്കുകയാണെങ്കിൽ, വഫാത്താവുകയാണെങ്കിൽ അന്ന് 11 മണിക്ക് നമുക്കെന്തുണ്ട്? ഉസ്താദന്മാരെ പൊരുത്തമല്ലാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞ് കണ്ണിൽ നിന്നും വെള്ളം വലിപ്പിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഉസ്താദിന് വേദനയുണ്ടോ? ചോദിക്കുമ്പോൾ ഇല്ല, എല്ലാം ഓക്കെയാണ്, ഇനിയൊരു വേദനയുമില്ല, ഒരു ബേജാറുമില്ല, വളരെ വേദനിച്ച നമ്പരങ്ങൾ സഹിച്ച വ്യസനം സഹിച്ചായിരിക്കുന്ന ഉസ്താദ് പറയുന്നു, ഇനി ഒരു വേദനയുമില്ല. ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അന്ന് രാത്രിയാണ് ഉസ്താദിന്റെ വഫാത്ത് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിൽ നല്ലതിയിലൂ വാബിൽ ജന്നത്തിൽ അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അള്ളാഹുവിന്റെ അടിമകളെ പറ്റി ഞങ്ങൾ റബ്ബ് അല്ലാഹു ആണെന്ന് ആ വിശ്വാസ രക്തത്തിനും മാംസത്തിനും കലർത്തി പിടിച്ച മഹാന്മാർ, ആ ഇസ്തിഖാം ഇസ്ലാമിന്റെ വിധിവിലക്കൾ മുഴുവൻ അനുസരിച്ച് നടന്ന ആ മഹാന്മാർ മരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മലായിക്കത്തിൽ കിറാവിനെ ഇറക്കി കൊടുക്കുന്നു. മലായിക്ക, എന്റെ ഇന്നാലിന് അടിമിത എന്നെ എന്നെ പേടിച്ച് എനിക്ക് ആരാധിച്ച് ഭാഗത്തെടുത്ത വളരെ ത്യാഗം സഹിച്ച കഷ്ടപ്പെട്ട പല രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെട്ട പല വിഷങ്ങൾ കഷ്ടപ്പെട്ട ആ അബുദ് മരിക്കുകയാണ്, നിങ്ങൾ സന്തോഷിപ്പിക്കണേ. ഞാൻ വാഗ്ദാനം ചെയ്ത സ്വർഗം കൊണ്ട് സ്വർഗത്തിന്റെ ഫട്ടം നിങ്ങൾ കാണിക്കണേ എന്നല്ലാഹു പറയുന്ന മലായിക്കത്തിന് ഇറച്ചി കൊടുക്കുന്നു. ആ മരക്കൾ
അധ്യക്ഷവർഗം കടക്കാനുള്ള ഉസ്താദിനും മരലമുണ്ട്. അങ്ങനെ ഉസ്താദ് ആ നിലക്കായിരുന്നു ഉസ്താദിന്റെ ജീവിതം. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇനി എനിക്ക് ഒരു ബേജാറും വിഷമില്ല, ഇനി എല്ലാം ഓക്കെയാണ്, അതേ ലഫ്ദാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു മഹാനാണ് ആരെ നമ്മുടെ ഉസ്താദ്. അപ്പോൾ ഇതിന് പലരും സഹായിക്കുന്നു, സഹകരിക്കുന്നു, നമ്മുടെ തങ്ങളുടെ നല്ലോണം അധ്വാനിച്ചതിന് വേണ്ടി, ഇതിൻ്റെ വിഭവങ്ങൾക്ക് വേണ്ടി, ഇതിൻ്റെ വിജയത്തിന് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ പരിപാടിയും അല്ലാഹു വിജയത്തിലാക്കട്ടെ. അല്ലാഹു ആഖിറത്തിൽ ഫലം കിട്ടുന്ന സ്വാലിഹായ വെളിപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ നമ്മക്കും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം. ഇതാണ് നമ്മൾ ലക്ഷ്യം. ആ ഉസ്താദിൻ്റെ ഫാദർ, അതൊരു മഹാന്മാരുടെ ഫാദർ അജുൽ റഹ്മാൻ, അതേപോലെ ആയിരിക്കണം നമ്മുടെയും ഫാദർ. നമ്മുടെ ലക്ഷ്യം അതാണ്. ഈ ദുനിയാവല്ല, അതിന് വേണ്ടിയാണ് അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും സ്ഥാപനകൾക്ക് വേണ്ടി സഹായിക്കുന്നതും സഹകരിക്കുന്നതെല്ലാം. ആഹ്റം വിജയിക്കണം, ഒറ്റ വിജയം നമ്മൾക്കുള്ള ലക്ഷ്യമായിരിക്കണം. എൻ്റെ ഈമാൻ സലാമത്താകണം. ഈമാനോടുകൂടി വരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ആക്വന്നാക്കി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അല്ലാഹുവിൻ്റെ തിരുവാക്യം കൊണ്ട് ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും എനിക്ക് വേണ്ടിയും ഞങ്ങളുടെ ഈ സഹായിക്കും സഹകരിക്കുന്നത് ആ ചെയ്യണമെന്ന് വസിയത്തോട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.